ഹായ് ഹന്ദീപ ഇന്ന് ബാപ്റ്റിസം സെറ്റും അതിൻ്റെ ബിസിനസ് സാധ്യതയാണ് പറയാൻ പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ്ലി ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, എന്താണ് ശരിക്കും ഈ ബാപ്റ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല. അപ്പൊ ബാപ്റ്റിസത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ബാപ്റ്റിസം അഥവാ മാമോദീസ നമ്മൾ ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ഒരു ചടങ്ങാണ്. അതായത് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ക്രിസ്ത്യാനി ആയിട്ട് മാറ്റുന്ന ഒരു ചടങ്ങാണ്. ജനിച്ച ഒരു 3 മാസം, ചിലപ്പോൾ 2 ആഴ്ച, 6 മാസം, മാക്സിമം 6 മാസം വരെയൊക്കെ നീണ്ടു പോകത്തുള്ളൂ. അതിനുള്ളിൽ ഈ മാമോദീസ എന്ന് പറയുന്ന ചടങ്ങ് നടത്തും. അപ്പോൾ മാമോദീസയ്ക്ക് നമ്മൾ പള്ളിയിലോട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ചെന്ന് തലയിലോട്ട് വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ ചിലർക്ക് ഫുൾ മുക്കിയെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കാത്തലിക് ഇതിൽ തലയിൽ വെള്ളം ഒഴിച്ച് തോർത്തി കുരിശ് വരച്ച് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു. ഇതാണ് അതിനകത്ത് നടക്കുന്ന ചടങ്ങ്. ചടങ്ങ് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ വൈറ്റ് ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്, അല്ലെ കളർ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും പോകുന്നത്. ആ ഡ്രസ്സിന് ഫസ്റ്റ് ഡ്രസ്സ് പറയും. അവിടെ ചെന്ന് പള്ളിയിൽ ചെന്ന് പിന്നെ ആശീർവാദം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഡ്രസ്സ് വെക്കും. ഡ്രസ്സ് ഇങ്ങനെ പുതപ്പിച്ചിട്ട് പുതിയ മനുഷ്യനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ആശീർവദിക്കുന്ന സമയത്ത് ഇടുന്നതാണ് ബാപ്റ്റിസം ഗൗൺ അല്ലെങ്കിൽ ബാപ്റ്റിസം റോംബർ. പെൺകുട്ടികൾക്കാണെങ്കിൽ ബാപ്റ്റിസം ഗൗൺ അല്ലെങ്കിൽ ബാപ്റ്റിസം റോംബർ. അപ്പം ആ ഡ്രസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെയുള്ള മറ്റു മറ്റു സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ചില വിഭാഗങ്ങൾ, ക്രിസ്ത്യൻസ് തന്നെ ഒത്തിരി വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ചില വിഭാഗങ്ങളിൽ ഈ ടിയാര ഉണ്ടാവും, മെഴുകുതിരി ഉണ്ടാവും. ചിലർക്ക് മെഴുകുതിരിയും തിയാരയും ഒന്നും കാണത്തില്ല, ജസ്റ്റ് ഡ്രസ്സിൻ്റെ ആവശ്യം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി വേരിയേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ശരിക്കും എൻ്റെ പിള്ളേർക്ക്, മൂത്ത ആൾക്ക് രണ്ടാമത്തെ ഒരു ആളുടെ സമയം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു സാധ്യത. കാരണം ഒത്തിരി പേര് അപ്പോഴത്തേക്കും ആദ്യത്തെ കുഞ്ഞിൻ്റെ സമയത്ത് നമ്മൾ റെഡിമെയ്ഡായിട്ട് പോയി ഒരു സെറ്റ് വാങ്ങിക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ, അതായത് 7-8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും അതൊരു ട്രെൻഡായിട്ട് ആൾക്കാർ എന്താണ് വെഡിങ് ഗൗൺ പോലെ തന്നെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് മാമോദീസയ്ക്ക് പിള്ളേരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ സമയത്താണ് ഇങ്ങനൊരു സാധ്യത ഞാൻ കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി. അതായത് ഇതെല്ലാം കൂടെ വെച്ച് കൊണ്ടുപോകാൻ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ്. ഇതൊരു 12x16 സൈസ് വരുന്ന ഒരു ഓവൽ ഷേപ്പ് ബാസ്ക്കറ്റ് ആണ്. മാക്സിമം ഇത് മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡ്രസ്സ് വെക്കും. ഫസ്റ്റ് ഡ്രസ്സ് നമ്മൾ ഇടീപ്പിച്ചാൽ പോകുന്നത്. പോകുമ്പം അവിടെ ചെന്ന് ഇടേണ്ട ഡ്രസ്സ് ഇതിനകത്ത് വെക്കും. പിന്നെ ടവൽ വെക്കും തല തോർത്താനായിട്ടുള്ളത്. പിന്നെ റിസീവിങ് ടവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാമോദീസ മുങ്ങിക്കഴിഞ്ഞ് കുഞ്ഞിനെ തരുമ്പോൾ നമ്മൾ ഒരു ടവലിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന് റിസീവിങ് ടവൽ എന്ന് പറഞ്ഞിട്ട് എംബ്രോയിഡറി ചെയ്ത ടവൽ വേറെ ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കാലയിൽ ഇടാൻ ബൂട്ടീസ്, തലയിൽ വെക്കാൻ ടിയാർ, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആശീർവദിക്കുന്ന സമയത്ത് മെഴുകുതിരി കത്തിക്കാനുണ്ട്. അപ്പോൾ ആ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽ, ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് വന്ന് പിന്നെ ഒരു 6 മാസത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ ഇഷാന കിഡ്സ് ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ തോതിൽ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന ഓർഡറും ഒരു ബാപ്റ്റിസം സെറ്റ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ കണ്ടതൊരു മാർക്കറ്റ് തപ്പിയപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഈ ബാപ്റ്റിസം സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ആ സമയത്ത് ഒരു 8 വർഷം മുന്നേ ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പരസ്യം ഇടുമ്പോൾ ആൾക്കാർ വരാൻ, ഫേസ്ബുക്കിലൊക്കെ ആഡ്സ് ഇടുമ്പോൾ ഒത്തിരി പേര് അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നതും ഇപ്പോൾ വരുന്നതും ഒക്കെ ബാപ്റ്റിസം സെറ്റിൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിലെ ബിസിനസ് സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാമോദീസ നടക്കുന്നത് ഒരു 6 മാസത്തിനകത്ത് മാമോദീസ നടന്നിരിക്കും. അപ്പം ആ ഒരു ചെസ് സൈസ് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് നമുക്ക് വേണേൽ നേരത്തെ ചെയ്ത് വെക്കാം. പിന്നെയും ഈ പുറത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവർ മാത്രമേ 1 വയസ്സ് 2 വയസ്സൊക്കെ കഴിഞ്ഞും മാമോദീസ നടത്തുന്നുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെയൊക്കെ 6 മാസത്തിനകത്ത് നമ്മൾ മാമോദീസ നടത്തും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ വെച്ചാൽ മതി, ഞാൻ കാണിച്ചു. ഇതൊന്ന് ബാപ്റ്റിസം റോംബർ എന്ന് പറയും. ഇത് നമുക്ക് ഒരു 6 മാസം to 1 വയസ്സെന്നുള്ള കണക്ക് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷർട്ടിങ്ങിൻ്റെ മെറ്റീരിയൽ അല്ലേ, അത് തന്നെയാണ്. കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സാറ്റിനിൽ ചെയ്യാം, കോട്ടൺ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈ വെച്ചേക്കുന്ന ലേസും പിന്നെ ഈ ബ്ലൂ കളറൊക്കെ എന്ന് പറയുന്നത് ഷർട്ടിങ്ങിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു മോഡലിലുള്ള റോംബേഴ്സ് ആണ് കൂടുതലും ആൺകുട്ടികൾക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിന് ബാക്കിൽ ഇങ്ങനെ സിബ്, കുട്ടികളെ പെട്ടെന്ന് ഇടീപ്പിക്കാനുള്ള ഇതിന് ബാക്കിൽ. ഇത് ശരിക്കും മാമോദീസ മുങ്ങിക്കഴിഞ്ഞിട്ട് ആണ് ഈ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. അതിന് ആദ്യം നമുക്കൊരു സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് പോകാം. അതും സെറ്റായിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതിന് പാകത്തിനുള്ള ബൂട്ടീസ്, പിന്നെ പെൺകുട്ടികളുടെ പറയുവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ അക്കോബയിൽ ചെയ്തതാണ്. ഒരു അതായത് ലോങ് ഗൗൺ പോലെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാം ഒരു
കെട്ടൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 മന്ത്സ് തൊട്ട് 6 മന്ത്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് മതി. അപ്പൊ ഞാൻ ചെസ്റ്റ് ചെറുതായിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ ഇത് പോവും. കാരണം അവസാന നിമിഷം ആൾക്കാർ പെട്ടെന്ന് വന്ന് മാമോദിസ തീരുമാനിച്ചിട്ട് ഡ്രസ്സിന് അന്വേഷിച്ച് വരുന്നവരുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പോവും. പിന്നെ തലയിൽ വെക്കുന്ന ഹെഡ് ബാൻഡ്, അതിന്റെ തന്നെ ബൂട്ടീസും മറ്റു കാര്യങ്ങളും. പിന്നെ ഞാൻ ടിയാര പറഞ്ഞത് ഇതാണ്. അത് ഈ ഒരു സാധനം. ഇത് നമ്മൾ ഫോം ഫ്ലവേഴ്സ് വെച്ചുണ്ടാക്കും, റിയൽ ഫ്ലവേഴ്സ് വെച്ചുണ്ടാക്കും, അല്ലെങ്കിൽ ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചുണ്ടാക്കും. ഞാൻ ഫോം ഫ്ലവേഴ്സ് വെച്ചൊക്കെ ഉണ്ടാക്കുന്നത്. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന തന്നെ ക്യാൻഡിൽസും ഉണ്ടാക്കും. അപ്പം ഇതും നമുക്കതൊരു സെറ്റായിട്ട് തന്നെ പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഞാൻ പറഞ്ഞു റിസീവിങ് ടവൽ. അതിൽ ഈ കുഞ്ഞിൻ്റെ പേര്, റിസീവിങ് ടവൽ കുഞ്ഞിൻ്റെ പേര് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എംബ്രോയിഡറി മെഷീൻ ആദ്യമായിട്ട് മേടിച്ചത് തന്നെ. അപ്പം ഇതാണ് ബാപ്റ്റിസം സെറ്റ്. ഇതിൻ്റെ ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിൽ മീൻ അധികം ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ ഏരിയയിൽ ക്രിസ്ത്യൻസ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ ഓൺലൈനായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്, ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇത് എല്ലാവർക്കും ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു ചടങ്ങാണ്. ക്രിസ്ത്യൻസ് എല്ലാ വിഭാഗം ക്രിസ്ത്യൻസിലും അല്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്ക് മാമോദീസ എന്ന് പറയുന്ന ചടങ്ങുണ്ട്. കല്യാണം എന്ന് പറയുന്നത് പോലെ തന്നെ മാമോദീസ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പം അത് മാക്സിമം ആ ഗൗൺ പെൺപിള്ളേരുടെയാണ് കുറച്ചും കൂടെ ഭയങ്കര ഭംഗിയായിട്ട് വരുന്നത്. ആൺപിള്ളേരുടെ ഈ റോംബർ അല്ലാതെ ഇങ്ങനെ അച്ഛന്മാരുടെ ലോഹ പോലെയൊക്കെ ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊരു ഫ്ലാപ്പ് പോലെയൊക്കെ വന്നിട്ട് അതിൽ ഫുൾ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള ടൈപ്പ് ഡ്രസ്സസും ഉണ്ട്. അത് ഒത്തിരി മോഡൽസ് ഉണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള മോഡൽസാണ് ഞാൻ കാണിച്ചത്. ഫുൾ ലെങ്ത്തിൽ, അതായത് കുഞ്ഞ് ഇത്രയേ ഉള്ളെങ്കിലും ഗൗൺ താഴെ വരെ കിടക്കുന്ന ഗൗൺ ചോദിക്കാറുണ്ട്. പിന്നെ വെയിൽ, അതായത് നമ്മൾ വെഡിങ്ങിന് വെക്കുന്ന പോലെ തന്നെ വെയിൽ ഞാൻ ഈയിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി വെറൈറ്റിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. റിക്വയർമെൻറ്റ് അതനുസരിച്ച് വരും. കാരണം പുറത്തോട്ടൊക്കെ അത് നല്ല രീതിയിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പം അതേ ട്രെൻഡിനൊത്ത് ഇവിടെയും ഇപ്പോൾ ഒത്തിരി ഒത്തിരി ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ചില പള്ളികളിൽ നമുക്ക് വൈറ്റ് മാത്രമേ പറ്റത്തുള്ളൂ, അതിനകത്ത് വേറെ ഒരു ഗോൾഡൻ്റെ ഷെയ്ഡോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ സിൽവറോ ഒന്നും പാടില്ല, പ്യുവർ വൈറ്റ് തന്നെ വേണമെന്ന് ഓരോ പള്ളിയിലെ അച്ഛന്മാരുടെ ഒരു എന്താണ് റൂളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ചിലർ മീൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പൂവും കുറച്ച് എന്താണ് പിങ്ക് പൂ ബ്ലൂ പൂ ഒക്കെ വെക്കാം. അതൊക്കെ കസ്റ്റമറിനോട് ചോദിച്ച് അവർ ഓക്കെ ആണെങ്കിൽ അതനുസരിച്ച് വെക്കാം. അപ്പോൾ ഇത്രയാണ് ബാപ്റ്റിസം സെറ്റ്, അല്ലെങ്കിൽ ബാപ്റ്റിസം എന്ന സംഭവം എന്താണ്, ബാപ്റ്റിസം സെറ്റ് നമുക്ക് എത്രത്തോളം ബിസിനസ് സാധ്യത ഉള്ളതാണ്, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതായത് എനിക്ക് എൻ്റെ കുഞ്ഞിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഇപ്പോഴും വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പം അപ്പം എൻ്റെ അടുത്ത് എൻക്വയറിക്ക് വരുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ആ ഫുൾ സെറ്റിന് എത്രയാണെന്നുള്ളത്, ഞാൻ ഫുൾ സെറ്റായിട്ടല്ല ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആസ് പർ റിക്വയർമെൻറ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഫുൾ സെറ്റിനകത്ത് എന്നൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റോംബറിൻ്റെ ഒരു റേറ്റ് വരുന്നത് നമുക്കൊരു 1,000-1,500 പ്ലസ് ആണ്, മുകളിലോട്ടാണ്. 1,000-നകത്തും നമുക്ക് ചെയ്യാം, 1,200-നകത്തും ചെയ്യാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് യൂസ് ചെയ്യുന്ന സാറ്റിനിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വലിയ ചാർജൊന്നും ആവത്തൊന്നുമില്ല. ഇത് ഞാൻ മറ്റേ പ്രീമിയം കോട്ടൺ, ഈ രാമരാജിൻ്റെ ഒക്കെ കോട്ടൺ തുണിയില്ലേ, ഷർട്ടിങ്ങിൻ്റെ ഒക്കെ, അതിനെന്ന് പറഞ്ഞാൽ മീറ്ററിന് 400-500 രൂപയാണ് വരുന്നത്. അപ്പം ആ തുണി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുമ്പം റേറ്റ് കൂടും. പിന്നെ അതിൻ്റെ കൂടെ വെക്കുന്ന എല്ലാ ഷെയ്ഡും ഷർട്ടിങ്ങിൻ്റെ തന്നെ മെറ്റീരിയലാണ്, അതൊക്കെ നമുക്ക് 500+ ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഫ്രോക്ക്, ഫ്രോക്കിൽ മീൻ എത്ര ലെയർ വരുന്നു, അതിനകത്ത് എന്തോരം വർക്ക് വരുന്നു എന്നുള്ളതിന് അതും ഏതാണ്ട് 1,000-1,600-2,000 വരെയൊക്കെ പോകുന്ന റേഞ്ചുണ്ട്. പിന്നെ വന്നിട്ട് ബൂട്ടീസ്, ഈ ഒരു ബൂട്ടീസ് നമ്മൾ തുണി ഉൾപ്പെടെ നമ്മൾ സിംഗിളായിട്ട് ചിലപ്പോൾ ചെയ്ത് കൊടുക്കും, അത് 350 ഞാൻ പറയുന്നത്. പിന്നെ വന്നിട്ട് ഈ ഡെക്കറേറ്റഡ് ക്യാൻഡിലിനും ഏതാണ്ട് 375-350 ആണ്. ടിയാരയ്ക്കും 375 ഒക്കെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ എംബ്രോയിഡറിയുടെ ടവലുണ്ട്, അത് കോട്ടൻ്റെ ആണ്. സൈഡിലെല്ലാം നമ്മൾ ലേസ് വെച്ചിട്ട് നടുക്ക് എംബ്രോയിഡറി ചെയ്ത് കുഞ്ഞിൻ്റെ പേരും ഡേറ്റും ഒക്കെ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നതിന് 750 ആണ് ഞാൻ വാങ്ങിക്കുന്നത്. പിന്നെ അതുപോലെ ബാസ്ക്കറ്റ്, ഈ ഒരു ബാസ്ക്കറ്റ് വന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇത് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. റെൻറ്റിനാണെങ്കിൽ നമുക്കിത് ഞാൻ 300 ആണ് റെൻറ്റ് മേടിക്കുന്നത്. 3 to 5 days തോന്നുന്നു 300 ആണ് റെൻറ്റ്. പക്ഷേ കോഷൻ ഡിപ്പോസിറ്റ് പോലെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഒരു 1,200 വാങ്ങിച്ച് വെക്കും, പിന്നെ അവർ തിരിച്ച് തരുമ്പോൾ അത് റീഫണ്ട് ചെയ്യും. അങ്ങനെ അല്ല ഇത് ബാസ്ക്കറ്റായിട്ട് തന്നെ മേടിക്കണമെങ്കിൽ നമുക്കൊരു 850-1,500 റേറ്റിൽ വരും ഈ ഒരു ബാസ്ക്കറ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്.
പിന്നെ ഈ ക്യാപ്പ്, കുഞ്ഞുങ്ങളുടെ ക്യാപ്പ് ചെയ്യുന്നതിന് 400 to 500 ആവും. ബോയ്സിന്റെ ക്യാപ്പ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, അതപ്പോൾ 500 ആവും. പെമ്പിള്ളാരുടെ മറ്റേ ബോണറ്റ് പോലുള്ളതൊക്കെ ഉണ്ട്, അതൊരു 300-350 അകത്തൊക്കെ ഇൻക്ലൂഡിങ് മെറ്റീരിയൽ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് എംബ്രോയിഡറി ബിബ് ഉണ്ട്, അതും ഒരു മീൻ ഒരു ഓർമ്മയ്ക്കായിട്ടൊക്കെ ആൾക്കാർ ബിബ് ചെയ്യും. നമ്മൾ ഈ കഴിക്കുമ്പം ഇങ്ങനെ നമ്മൾ കെട്ടത്തില്ലേ, അത് ആ സാധനം സൈഡിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് സൈഡിൽ ലേസൊക്കെ വെച്ചിട്ട് കുഞ്ഞിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള എംബ്രോയിഡറി ബിബ് ചെയ്യാറുണ്ട്. അത് നമ്മൾ 500 ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതാണ് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഞാൻ ചാർജ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് മെറ്റീരിയൽ ഇതെല്ലാം പറയുന്ന കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് അതിൻ്റെ ഡെക്കറേഷൻ, പിന്നെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡിസൈൻ വർക്ക് ഇതിനൊക്കെ ബേസ് ചെയ്ത് മാറും. ഇപ്പം ചിലർ എനിക്ക് മെറ്റീരിയൽ മാത്രം കൊണ്ടു തന്നിട്ട് ജസ്റ്റ് തയ്ച്ച് തന്നാൽ മതി എന്ന് പറയാറുണ്ട്, അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ. അല്ല സെറ്റായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ബാപ്റ്റിസം സെറ്റ്, എൻ്റെ ബിസിനസ്, ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ എക്സ്പീരിയൻസ്, അതിൻ്റെ ബിസിനസ് സാധ്യത, പിന്നെ ഇതെന്താണ് ഈ ചടങ്ങ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക്